ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ അല്ല സോറി കൗഹക് ഡേ ഇനി അങ്ങനെ ആഘോഷിച്ചാൽ മതി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ നിർദ്ദേശമാണിത് ലോകമെമ്പാടും പ്രണയദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇവിടെ പശുക്കളെ കെട്ടിപ്പിടിക്കും കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ ട്രോളുകൾ വരികയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഈ നിർദ്ദേശത്തെ നല്ല രീതിയിൽ ട്രോളിയിട്ടുണ്ട് വെറുമൊരു ട്രോളിൽ ഒതുക്കേണ്ടതാണോ ഇക്കാര്യം മൃഗങ്ങളോട് അനുകമ്പ വളർത്താനാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നാണ് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് വിശദീകരിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് ഡേ ഈ നാട്ടിൽ പട്ടിയും പൂച്ചയും പന്നിയും ആടും പോലെ വേറെയും മൃഗങ്ങളുണ്ടല്ലോ അതിന് കേന്ദ്രം പറയുന്ന കാരണം ഇങ്ങനെയാണ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയും നട്ടലാണ് പശു എന്നാണ് എങ്ങനെയാണ് പശു ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാവുന്നത് ഈ ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചാൽ മനസ്സിലാവും കൗഹഗ് ഡേ എന്ന നിർദ്ദേശത്തിന് പിന്നാലെയുള്ള ചേതോ വികാരം എന്താണെന്ന് ഇത്തവണത്തെ വാലന്റൈൻസ് ഡേയിൽ എത്ര പേർക്ക് പശുവിൻ്റെയും കാളയുടെയും ഒക്കെ തൊഴിയും കുത്തും കിട്ടുമെന്നുള്ളത് കണ്ടറിയാം എന്തായാലും ബി ജെ പി സർക്കാരിന്റെ ഹിന്ദുത്വ നിലപാടും കാര്യങ്ങളുമൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് ഫെബ്രുവരി പതിനാലിനെ പറ്റി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഫെബ്രുവരി പതിനാല് നാൽപ്പത് ജവാൻമാർ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ദിനമാണെന്ന് പുൽവാമ അറ്റാക്ക് നടന്ന ദിവസം ഓർമ്മയുണ്ടല്ലോ അല്ലേ ആർക്കു വേണ്ടിയാണ് അന്ന് അവർ ജീവൻ വെടിഞ്ഞത് ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ വേണ്ടി ഈ പശുവിനെ കെട്ടിപ്പിടിക്കണം മുത്തം കൊടുക്കണം എന്നൊക്കെ പറയുന്നവർ എന്തുകൊണ്ട് നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ആ പട്ടാളക്കാർക്കായി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നില്ല മൃഗങ്ങളോട് അനുകമ്പ കാണിക്കുമ്പോഴും രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞവരെ ഒരു നിമിഷമെങ്കിലും ഓർക്കേണ്ടതല്ലേ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുമ്പോഴും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴുമല്ല ഉറ്റവരെയും ഉടയവരെയും ഒക്കെ പിരിഞ്ഞ് നമുക്ക് വേണ്ടി അതിർത്തിയിൽ സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ച് നമുക്കായി സുരക്ഷയൊരുക്കുന്ന പട്ടാളക്കാരെ നാം ഒരിക്കലും മറക്കാൻ പാടുന്നതല്ല അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും ഫെബ്രുവരി പതിനാലിന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും